നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒടുവിൽ രാഹുൽ ഗാന്ധി അഴിക്കുള്ളിലേക്കാണോ? അറസ്റ്റ് സാധ്യതകൾ നിരത്തിക്കൊണ്ട് മാധ്യമ വാർത്തകൾ വരുമ്പോൾ ഇഡി അതിശക്തമായി കളത്തിലുണ്ടെന്നിരിക്കെ പൊട്ടിത്തകരുകയാണ് കോൺഗ്രസ്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഓരോ ദിവസവും ഇഡിക്ക് മുന്നിൽ ഹാജരാകുമ്പോൾ അടുത്തത് അറസ്റ്റാണോ എന്ന ചോദ്യമാണ് ഉയർന്നത്. കഴിഞ്ഞയാഴ്ച തുടർച്ചയായി 3 ദിവസമാണ് രാഹുലിനെ ഇഡി ചോദ്യം ചെയ്തത്. 30 മണിക്കൂറാണ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തത്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുൽ ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു. വീണ്ടും തിങ്കളാഴ്ച, അതായത് ഇന്ന്, രാഹുൽ ഹാജരാകുമ്പോൾ ചോദ്യങ്ങൾ നിരവധിയാണ്. ഏതായാലും വളരെ നിർണായകമായ ചോദ്യം ചെയ്യലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുക. ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ ഇഡി തൃപ്തരല്ല. ഒരുപക്ഷെ ഇന്നത്തെ ചോദ്യം ചെയ്യലിനിടെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവുകൾ സമർപ്പിക്കാൻ രാഹുലിന് ഇഡി അവസരം നൽകും. ഇല്ലെങ്കിൽ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ കനത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന് കോൺഗ്രസും പറയുന്നുണ്ട്. കോൺഗ്രസ് എംപിമാരോട് ഡൽഹിയിലെത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ ഉടമസ്ഥാവകാശമുണ്ടായിരുന്ന അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിൻ്റെ ആയിരക്കണക്കിന് കോടികളുടെ സ്വത്തും ഓഹരിയും യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി വഴി തട്ടിയെടുത്തുവെന്നാണ് കേസ്. സുബ്രഹ്മണ്യൻ സ്വാമിയാണ് പരാതിക്കാരൻ. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിലാണ് കേസ് തുടങ്ങിയതും. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എന്ന കമ്പനി ചതിയിലൂടെ കൈവശമാക്കിയെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ നാഷണൽ ഹെറാൾഡ്, ഖവാമി ആവാസ് എന്നീ പത്രങ്ങളും ഡൽഹിയിലും ഉത്തർപ്രദേശിലുമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കളും രാഹുലും സോണിയയും സ്വന്തമാക്കിയെന്നും ആരോപണമുണ്ട്. അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ഏറ്റെടുക്കാൻ യങ് ഇന്ത്യൻ കമ്പനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 90 കോടി രൂപ ഇന്ത്യൻ രൂപ വായ്പ അനുവദിച്ചിരുന്നു. ഇത് ചട്ടവിരുദ്ധമാണെന്നും സ്വാമി ആരോപിക്കുന്നു. കേസ് റദ്ദാക്കണമെന്ന് കാണിച്ച് സോണിയയും രാഹുലും കോടതിയിൽ പരാതി സമർപ്പിച്ചുവെങ്കിലും ഇരുവർക്കുമെതിരെയും കേസെടുക്കാൻ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് 2014 ഇഡി കേസ് രജിസ്റ്റർ ചെയ്തത്. ജാമ്യം നേടിയ സോണിയ രാഹുലും കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ റദ്ദാക്കാൻ അപേക്ഷ നൽകിയെങ്കിലും 2016 ഹർജി സുപ്രീംകോടതി തള്ളി. 2019 നാഷണൽ ഹെറാൾഡിന്റെ 16 കോടിയുടെ സ്വത്ത് ഇഡി കണ്ടുകെട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.